കെ ബാലൻ ഒപ്പമുണ്ട്. അതായത് യു ഡി എഫ് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ വോട്ടുകൾ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടും, കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അവർക്ക് പരാതിയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമനില തെറ്റിയിരിക്കുന്നു. എൽ ഡി എഫ് ഇവിടെ വിജയിക്കാൻ പോവുകയാണ്. ഒരു ചരിത്ര സംഭവമാണ് പാലക്കാട് ആവർത്തിക്കാൻ പോകുന്നത്. അതവർക്കറിയാം. അവരുടെ ഇടയിലുള്ള കുറച്ച് വോട്ടല്ല, ഒരു ഗണനീയമായ വോട്ട് ബി ജെ പിയിലേക്ക് പോകും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആർക്കുണ്ടായത് ഷാഫി പറമ്പിൽ എത്ര? 11,000. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ 3,800 വോട്ടാണ്. ഈ വോട്ട് എവിടെ പോയി? അതിനാദ്യം മറുപടി പറയട്ടെ. ഡീലിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണല്ലോ ഇത്. 12,000 വോട്ടിൽ നിന്ന് 3,800 വോട്ടിലേക്ക് ചുരുങ്ങിയല്ലോ. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ വോട്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ വരേണ്ടിയിരുന്ന ഒരു മതനിരപേക്ഷ മനസ്സുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് തരും, ചിലപ്പോൾ യു ഡി എഫിന് കൊടുക്കും. അങ്ങനെ വരാൻ സാധ്യത ഉണ്ടായിരുന്ന വോട്ട് ബി ജെ പി വന്നു പോകുമെന്ന ധാരണയിൽ കുറച്ച് വോട്ട് യു ഡി എഫിന് പോയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് നിങ്ങൾ വിവാദമാക്കി. അദ്ദേഹം പറഞ്ഞ നല്ല വിശ്വാസത്തിലാണ്. ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വോട്ടല്ല, ഇടതുപക്ഷത്തിൻ്റെ വോട്ടേല്ല, ഇടതുപക്ഷത്തിന് ചിലപ്പോൾ അനുകൂലമായി തരുന്ന മതേതര വിശ്വാസികളുടെ വോട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ കേരളത്തിൽ 51% വോട്ടില്ലല്ലോ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷത്തിനപ്പുറം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കപ്പുറം നന്നായി ചിന്തിക്കുന്ന, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന, ജനാധിപത്യ ബോധമുള്ള ഒരു വലിയ വിഭാഗം ജനത, അത് നിർണായകമാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് തരും, ചിലപ്പോൾ ഞങ്ങൾക്ക് തരില്ല. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന കുറച്ച് വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് ചെറിയ വോട്ടാണ്, ഒരു 2,000 വോട്ടേ ഉള്ളൂ. ഇവരുടേത് അതല്ലല്ലോ. വേണമെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കോൺഗ്രസ്സിന് പോയാൽ കോൺഗ്രസ് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്ത് 3,800 വോട്ടായിട്ട് ചുരുങ്ങുമ്പോൾ ഈ വോട്ട് ബി ജെ പിയിലേക്കല്ലേ പോയത്? വേറെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതിനാണ് അവർ മറുപടി പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും ഇപ്പം വന്നിട്ടില്ല. എങ്ങനെയാണ് കേരള ഗവൺമെൻറ്റിനും പിണറായി വിജയനുമെതിരായി ഇവർ അജണ്ട നിശ്ചയിച്ചത്? പിണറായി വിജയൻ്റെ ജനസ്വാധീനം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? അത് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ ഗ്യാങ്ങിലെ ഒരാളാണ് ഡോക്ടർ സരിൻ. പറഞ്ഞ മനസ്സിലായില്ലേ? പിണറായിയെ എങ്ങനെയാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കേണ്ടത്? ഇത് റിസർച്ച് നടത്തി രണ്ട് കാര്യങ്ങൾ അവരെത്തി. ഒന്ന്, പിണറായിൻ്റെ ഇമേജ് തകർക്കുക. ഇമേജ് എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിലാണ്. ഒന്ന്, അതിശക്തനായ മതനിരപേക്ഷവാദിയാണ് പിണറായി. മതന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകൻ എന്നുള്ള ഒരു വലിയ പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത്, അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറോ ടോളറൻസാണ്. ഇത് പൊട്ടിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉദ്ദേശമായിരുന്നു. അതിനുവേണ്ടി അവർ ഫലപ്രദമായി ഉപയോഗിച്ച മാധ്യമം എന്ന് പറയുന്നത് സാമൂഹ്യ സോഷ്യൽ മീഡിയ ആണ്. ആ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇദ്ദേഹത്തിന് അവർ പഠിപ്പിച്ചു കൊടുത്തു. പറഞ്ഞ മനസ്സിലായില്ലേ? ആർക്ക്? അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തോന്നിയത്, ഞാൻ എന്തിനു ഈ ചതിക്ക് കൂട്ടു നിൽക്കണേനി? ഞാൻ MBBS പാസ്സായി പൊതുരംഗത്ത് വന്ന ഒരാളാണ്. 10 പൈസ ഞാൻ കോൺഗ്രസിൻ്റെ അടുക്കുന്നു വാങ്ങിയിട്ടില്ല, വാങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വേണമെങ്കിൽ അക്കൗണ്ടൻ്റ് ജനറൽ വരെ അദ്ദേഹത്തിനാകാം. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു ദിവസം രാത്രി ഭാര്യയോട് പറയുകയാണ്, ഞാൻ കോൺഗ്രസ്സിൽ സേവനം നടത്താൻ തീരുമാനിക്കുന്നു, കോൺഗ്രസ്സാണ് എൻ്റെ എല്ലാം. ഭാര്യ കേട്ടിപ്പോയി. എന്നിട്ട് ഭാര്യൻ്റെ ശമ്പളത്തിൻ്റെ അകത്താണ് അദ്ദേഹം ജീവിക്കുന്നത്, ഏത് ഈ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമ എന്തിന് ഇതിന് കൂട്ടു നിൽക്കണം, ഈ ചതിക്ക് കൂട്ടു നിൽക്കണം? അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം ശക്തിപ്പെട്ടത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നശിപ്പിക്കുക. അതുമിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം പറയും, പിന്നീട് കണ്ട സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് പിണറായിനൊന്ന് കണ്ട് ഒരു ക്ഷമാപണം നടത്തണം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പോയി കാണുമൊന്നും ചെയ്യണ്ട, ഏതെങ്കിലും ഒരു അവസരം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇത് ഒരു ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ട്. അതൊരു എ വി ഗോപിനാഥാണ് വളരെ പ്രകടമായി ഈ വികാരം രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിനൊന്നും LDFന്റെ കൂടെ വന്നിട്ടൊന്നും ഒരു ഗുണവും അദ്ദേഹത്തിനില്ല. പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അഴിമതി കാണിച്ച ആളുമല്ല. അങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കോൺഗ്രസ്സുകാർ പിണറായിയുടെ ഏറ്റവും വലിയ ഉറ്റതോടരാകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട്, അതാ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു നല്ല തെളിവാണ് നമ്മുടെ സരിൻ. കൺവെൻഷന് വരുന്നുണ്ട്? കൺവെൻഷന് മുഖ്യമന്ത്രി ഉണ്ടാവില്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ പരിപാടി ഇവിടെ ഉണ്ടാവും.